വീക്കെൻഡ് കേരളം വാമൊഴി കഥകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രൊഫസർ ഉത്തരംകോട് ശശി എഴുതിയ വാമൊഴി കഥകൾ എന്ന പുസ്തകത്തിൽ നിന്നും എടുത്ത അമ്മുമ്മയും പാമ്പും എന്ന കഥയാണ് ഞാനിവിടെ പറയുന്നത്. പണ്ട് വളരെ പണ്ട് നടന്ന ഒരു കഥയാണത്. അത് എന്തിനിവിടെ ഇപ്പോൾ പറയുന്നു എന്ന് ചോദിച്ചാൽ, പാമ്പിൻ്റെ ഉപദ്രവം, പാമ്പിങ്ങനെ ആരെങ്കിലും കടിച്ചു കൊല്ലുമോ, പാമ്പ് മനഃപൂർവ്വം കൊല്ലുമോ, പാമ്പ് ആരെങ്കിലും ശത്രുവാണോ, ഇതൊക്കെ നിങ്ങളൊന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ്. പാമ്പ് ആരെയും മനഃപൂർവ്വം കടിക്കാറില്ല. പാമ്പിനെ ഉപദ്രവിച്ചാലും പാമ്പ് പാപം ഓടിപ്പോവേ ഉള്ളൂ, അല്ലാതെ പാമ്പ് അങ്ങനെ ആരും ഉപദ്രവിക്കില്ല. ഇതിനെ അടിസ്ഥാനമാക്കി ആണ് ഈ കഥ. നമ്മുടെ സ്കൂളൊക്കെ അടയ്ക്കുമ്പോൾ, ഇപ്പോഴല്ല കൊറോണ കാലമാണിപ്പോൾ, ഇത് കൊറോണ അല്ലാതിരുന്ന ഒരു കാലത്ത് സ്കൂളടയ്ക്കുമ്പോൾ നാട്ടുമ്പുറത്ത് പഴയ കുടുംബ വീടുകളിൽ കുട്ടികളെല്ലാം, പേരക്കുട്ടികളും കുട്ടികളും എല്ലാവരും പല സ്ഥലങ്ങളിൽ നിന്നും സ്കൂളടയ്ക്കുമ്പോൾ ആ വീട്ടിലേക്ക് വരും. അത് മാമ്പഴക്കാലം കൂടെയാണ്. ഇഷ്ടംപോലെ തേൻ വരിക്ക, മാവ് ഒക്കെ ഇങ്ങനെ കായ്ച്ച് പഴുത്ത് ഇങ്ങനെ കിടക്കുന്നു. നെല്ലിക്കയുണ്ട്, മാമ്പഴമുണ്ട്, പേരയ്ക്കായുണ്ട്, ഇഷ്ടംപോലെ ഇതൊക്കെ ഉണ്ട്. ഇതൊക്കെ പറിച്ച് തിന്നാൻ കുട്ടികൾക്ക് വലിയ ഉത്സാഹമാണ്. കുട്ടികൾക്ക് പിന്നെ സ്വതന്ത്രമായി കളിക്കാം. അന്ന് ഇഷ്ടംപോലെ വയലുണ്ടായിരുന്നു, വയലേലകളുണ്ടായിരുന്നു, അതിൽ കുട്ടികൾക്ക് പന്ത് കളിക്കാം. ഇതൊക്കെ ആയിരുന്നു ആ ചുറ്റുപാട്. നമ്മുടെ കഥ നടക്കുന്ന ഈ കാലത്ത് നമ്മുടെ മുത്തശ്ശി കഥ പറയാൻ വിടുകയാണ് കേട്ടോ. മുത്തശ്ശിയുടെ കയ്യിലില്ലാത്ത കഥകളൊന്നുമില്ല. മുത്തശ്ശി സാധാരണ നടക്കുമ്പോൾ ഒരു മേലിച്ചീല കാണും. സാധാരണ മേലിച്ചീല എന്ന് പറയുന്നത് സാധാരണ ഉടുത്തുക്കുന്നതിൻ്റെ മേൽക്കിടുന്നതിൻ്റെ നേരിയതിനെയാണ് അങ്ങനെ പറയുന്നത്. മുത്തശ്ശി ആ പറമ്പിലൂടെയൊക്കെ നടന്ന് കയ്യിൽ കിട്ടുന്ന പാക്ക്, പുന്നയ്ക്ക, ഇതെല്ലാം കൂടെ ഒക്കെ പറക്കി അതിലങ്ങനെ ശേഖരിച്ച് വരും. കുട്ടികൾ കളിയാക്കി പറയുന്നത് മുത്തശ്ശി വരുന്നേ, ഇതാ കഥയും കൊണ്ട് വരുന്നേ എന്നിങ്ങനെ പറയും. ശരിയാണ്, നമ്മുടെ മുത്തശ്ശിക്ക് ഒരുപാട് കഥ അറിയാം. അങ്ങനെ എല്ലാ ദിവസവും കുട്ടികൾ മുത്തശ്ശിയുടെ ചുറ്റും കൂടും. മുത്തശ്ശി ഓരോ കഥ പറയും. അങ്ങനെ മുത്തശ്ശിയുടെ മുമ്പ് കുട്ടികളങ്ങനെ നിരന്നിരിക്കുകയാണ്. വളരെ രസമായി ഇങ്ങനെ കഥ പറഞ്ഞു മുത്തശ്ശി ഇങ്ങനെ പറഞ്ഞു തുടങ്ങി. മുത്തശ്ശി അപ്പോഴത്തെ കാര്യമല്ല പറയണത്, ഞാനിപ്പോൾ തുടങ്ങിയില്ലേ പണ്ട്. ആ പണ്ട് ഇങ്ങനെ തുടങ്ങി വന്നപ്പോൾ കാണാം അടുത്ത് കരിയില അനങ്ങുന്നു. മുത്തശ്ശി അത് ശ്രദ്ധിച്ചില്ല. മുത്തശ്ശി കഥയിലിങ്ങനെ ലയിക്കുകയാണ്. ഈ കുട്ടികളിങ്ങനെ നോക്കിയപ്പോൾ കാണാം ഒരു പാമ്പ് അവിടെ നിന്നിങ്ങനെ ഇഴഞ്ഞു വന്ന് കുട്ടികളിരിക്കുന്ന ആ ഭാഗത്തേക്ക് വരുന്നു. കുട്ടികൾ ഭയന്ന് വിറച്ചു, അയ്യോ പാമ്പ്, പാമ്പേ എന്നും പറഞ്ഞിട്ട് ഏറ്റ ഓട്ടം ഓടി എഴിച്ചു വന്ന് മുത്തശ്ശിയെ ഇങ്ങനെ കെട്ടിപ്പിടിച്ചു നിന്നു. മുത്തശ്ശിക്കാണെങ്കിലോ ഒരു പേടിയും തോന്നിയില്ല. എങ്കിലും മുത്തശ്ശി ഉള്ള കുട്ടികളെ എല്ലാം കൂടെ ചേർത്ത് പിടിച്ചു നിന്നു. എങ്ങനെ നിന്നു? നമ്മൾ അമ്മക്കോഴിയെ കണ്ടിട്ടില്ലേ? അമ്മക്കോഴി കുഞ്ഞ് 10, 15, 20 കുഞ്ഞ് കാണും. കുഞ്ഞ് വിരിച്ച് ഇങ്ങനെ കൊണ്ട് നടന്ന് കൊത്തി കൊത്തി ചീക്കി കുഞ്ഞുങ്ങൾക്ക് ഇരയും ഒക്കെ ഇങ്ങനെ ഇട്ട് കൊടുക്കുന്ന ആ ഒരു സ്ഥലത്ത് ആകാശത്തു നിന്നൊരു നിഴൽ വരും. എന്താണ് ഈ ഇതിനെ പിടിച്ചെടുത്തുകൊണ്ട് പോകാൻ വേണ്ടി പരുന്ത് ഇതിനെ റാഞ്ചാൻ വേണ്ടി അങ്ങനെ ആകാശത്ത് വട്ടമിട്ട് പറക്കും പരുന്ത്. എന്നിട്ട് പരുന്തങ്ങനെ നോക്കി വയ്ക്കും ഭൂമിയിലമ്മ എവിടെയാണ് ഈ കുഞ്ഞുങ്ങൾ നിൽക്കണമെന്ന്. അസ്ത്ര വേഗത്തിൽ വരുന്നു, അവൻ്റെ കാലിൽ എടുക്കുന്നു, നേരെ കൊണ്ടുപോയി തിന്നുന്നു. പക്ഷേ ഇവിടെ ഈ നിഴൽ കാണുമ്പം തന്നെ അമ്മക്കോഴിക്കറിയാം ഇതാ ആകാശത്ത് വട്ടമിട്ട് പറക്കുന്നു തൻ്റെ കുഞ്ഞുങ്ങൾ അപഹരിച്ചുകൊണ്ട് പോകാൻ. അമ്മ ഉടൻ തന്നെ ഒരു ശബ്ദം പുറപ്പെടുവിക്കും. കുഞ്ഞുങ്ങളെല്ലാം ഓടി വന്ന് ചിറകിൻ്റെ അടിയിൽ സുരക്ഷിതരമായി നിൽക്കും. അതുപോലെ തന്നെയാണ് നമ്മുടെ മുത്തശ്ശിയുടെ ചുറ്റും കുട്ടികൾ നിന്നത്. എന്താ മുത്തശ്ശി, മുത്തശ്ശിക്കിപ്പം പേടിയില്ലാത്തത്? ഞങ്ങൾ പേടിച്ചു. മുത്തശ്ശിക്ക് ഇന്ന് പാമ്പിനെ കണ്ടപ്പോൾ ഇത്ര പേടിയില്ലാത്തത്? മുത്തശ്ശി പറഞ്ഞു, എനിക്ക് പാമ്പിനെ പേടിയില്ല മക്കളെ. പാമ്പ് നമ്മളെ ഒന്നും ചെയ്യില്ല. നിങ്ങൾ പാമ്പിനെ പേടിക്കണ്ട. ഞാനേ ഈ പാമ്പിനെ പേടിക്കണ്ട എന്ന് പറഞ്ഞതിലൊരു കാര്യമുണ്ട്, അതിലൊരു കഥയുണ്ട്. ആ മുത്തശ്ശി ആ കഥയോടെ ഒന്ന് പറയണം. മുത്തശ്ശി നമുക്ക് മറ്റേ കഥ ഇന്ന് വേണ്ട. മുത്തശ്ശി എന്ത് ചെയ്തു? പഴയ കഥയുടെ പാണ്ഡം അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് മുത്തശ്ശി പുതിയ കഥ പറഞ്ഞു. മക്കളെ,
ഈ വീട്ടില് പണ്ട് 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 താമസിച്ചിരുന്ന ആരാണെന്ന് അറിയാമോ? എൻ്റെ മുത്തശ്ശിയുടെ മുത്തശ്ശിയുടെ മുത്തശ്ശി. അയ്യോ, അപ്പോഴതെങ്ങനെ? ഒരു കുട്ടി നേരെ വിരലെടുത്ത്, അമ്മ, അമ്മയുടെ അമ്മ, അമ്മയുടെ അമ്മുമ്മ, അമ്മുമ്മയുടെ അമ്മ. അയ്യോ മുത്തശ്ശി, ആ ഏഴ് തലമുറ. ഏഴ് തലമുറയായപ്പോൾ എത്ര വർഷമാവും? ഒരു 100 വർഷമൊക്കെ ആവും മക്കളെ. ആഹാ, 300 വർഷമോ? എന്ത്? ആ, അന്ന് ഒരു കഥ നടന്നു. അതെങ്ങനെ മുത്തശ്ശി ഇതെങ്ങനെ മനസ്സിലാക്കി 300 വർഷം മുമ്പ് ഉള്ള കാര്യമൊക്കെ? ആ നടന്ന കഥ എൻ്റെ മുത്തശ്ശിയുടെ 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 ചെവിയിൽ വന്നു. അവരുടെ മക്കളുടെ പറഞ്ഞു. ഇങ്ങനെ തലമുറ തലമുറയായി നമ്മളിപ്പം വാമൊഴി കഥകൾ കേൾക്കുന്നില്ലേ? ഉത്തരം കൂടെ ശൈസാറിൻ്റെ വാമൊഴി കഥകൾ കേൾക്കുന്നില്ലേ നമ്മൾ? അതെങ്ങനെയാണ്? ഇത് ഇങ്ങനെ തലമുറ തലമുറ തലമുറയായി പറഞ്ഞു കേട്ട കഥകളല്ലേ സാറിപ്പം നമുക്ക് വേണ്ടി ഇപ്പം എഴുതി വച്ചേക്കുന്നത്? അതുപോലെയാണ് എൻ്റെ ഈ കഥയും കേട്ടത്. എൻ്റെ ഈ മുത്തശ്ശിയുടെ ഒരു കാലത്ത്, മുതുമുത്തശ്ശിയുടെ കാലത്ത് നടന്ന ഈ കഥ എന്താണെന്നറിയാമോ? മുത്തശ്ശി ഒരു ദിവസം നോക്കിയപ്പം കൂട്ടാൻ വയ്ക്കാൻ ഒന്നുമില്ല. കൂട്ടാൻ വയ്ക്കാനെന്ന് വെച്ചാൽ അറിയാമോ? കറി. കറി വയ്ക്കാനൊന്നുമില്ല. അപ്പോൾ നോക്കിയപ്പോൾ താഴെ പറമ്പിൽ തൊടിയിൽ ശരിക്ക് തകര, 2-3 ജാതി തകരയുണ്ട്. നമ്മളെ നാട്ടിൽ തോരൻ വയ്ക്കാൻ എടുക്കുന്ന തകര, വട്ടത്തകര, ഊളം തകര, ഇതൊക്കെയുണ്ട്. മരുന്നാറ്റൊക്കെ ഉപയോഗിക്കും. ഇന്നാരും ഉപയോഗിക്കില്ല. പണ്ട് സമൃദ്ധമായി ഉണ്ടായിരുന്നു, നമ്മളെ റോഡിൻ്റെ വക്കത്തൊക്കെ ഉണ്ടായിരുന്നു. അതിലേറ്റവും നല്ല ഔഷധമുള്ള ഗുണമുള്ളതാണ് വട്ടത്തകര. അങ്ങനെ ഈ വട്ടത്തകര പറിച്ച് തോരൻ വെക്കാൻ വേണ്ടി നമ്മൾ ഈ പറഞ്ഞ മുത്തശ്ശി, പണ്ടത്തെ മുത്തശ്ശി പറമ്പിലേക്ക് അങ്ങ് താഴെ ചെല്ലുമ്പോൾ അവിടെ ഒരു ശബ്ദം, ഭയങ്കര കീ 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 എന്നൊക്കെ കിടന്ന് വിളിക്കുന്നു. എന്ത് ശബ്ദം? മുത്തശ്ശി ശ്രദ്ധിച്ചപ്പോൾ കാണാം ഒരു ചെങ്കീരി. ചെങ്കീരിയെ കണ്ടിട്ടുണ്ടോ? പുറത്തൊക്കെ മുഖമൊക്കെ നല്ല ചുമ ചുമ ചുമ, രക്തത്തിൻ്റെ നിറമുള്ള, നീണ്ട മൂക്കൊക്കെ ഉള്ള, വായൊക്കെ ഉള്ള, അങ്ങനെ ഇരിക്കും. അതിൻ്റെ പുറത്തൊക്കെ മുടിയെല്ലാം ഇങ്ങനെ പിരിഞ്ഞ് നിൽക്കുന്നു. നിങ്ങൾ കണ്ടിട്ടില്ലേ കടി കൂടാൻ നിൽക്കുന്ന പൂച്ചകളെ? കണ്ടിട്ടില്ലേ? പൂച്ചയ്ക്ക് ഇങ്ങനെ ദേഷ്യം വരുമ്പോൾ എന്ത് ചെയ്യുന്നറിയാമോ? വേറൊരു പൂച്ച കട്ടിക്കാൻ വരുമ്പോൾ അതിൻ്റെ മുടിയൊക്കെ ഇങ്ങനെ പിടർന്ന് നിൽക്കും. അതുപോലെ അങ്ങനെ നിൽക്കുന്നു പാവ മുത്തശ്ശി. അങ്ങോട്ട് നോക്കുമ്പോൾ കാണാം ഒരു പാമ്പ് അതിനെ കടിച്ച് രക്തമൊലിക്കുന്നതിൻ്റെ പുറത്ത്. മുത്തശ്ശിക്ക് കഷ്ടം തോന്നി. പാവം ഈ പാമ്പിനെ ഇപ്പോൾ എന്തായിരുന്നിരുന്നാലും ഇവൻ അതിൻ്റെ ശരീരത്തിൻ്റെ ചതഭാഗമൊക്കെ കടിച്ചിട്ടുള്ളൂ. നട്ടലിൻ്റെ ഭാഗത്ത് കടി വീണ് കഴിഞ്ഞാൽ ഇത് എന്നേക്കുമായി ഇഴയാൻ പറ്റാതെ കിടക്കും. നടുപൊടിഞ്ഞ് കിടക്കണമെന്ന് പറഞ്ഞിട്ടില്ലേ? അതുപോലെ അജീവനാന്തം കിടക്കേണ്ടി വരും. അതുകൊണ്ട് മുത്തശ്ശി ഒരു കല്ലെടുത്ത് ഒരൊറ്റ ഏറി എറിഞ്ഞു. ചെങ്കേരിയുടെ പള്ളക്ക് തന്നെ എറിഞ്ഞു കൊടുത്തു. ചെങ്കീരിക്കീന്ന് വിളിച്ചുണ്ട് ഒരൊറ്റ ഓട്ടം. നമ്മളെ മുത്തശ്ശി എന്ത് ചെയ്യുമെന്ന് അറിയാമോ? മേലിച്ചീല എടുത്ത് അങ്ങോട്ട് കൊണ്ടുവന്ന് നിന്നാ മക്കളെ ഇതിൽ കയറ്. ആ പാമ്പ് പതിയെ ഇഴഞ്ഞ് അതിൽ കയറി. അതിനെ കൊണ്ടുവന്ന് മുത്തശ്ശി നേരെ നമ്മളെ ഈ വീട്ടിൻ്റെ പണ്ട് ഇതിൻ്റെ വടക്കുവശത്ത് ഒത്തിരി മരങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ആ മരങ്ങളൊക്കെ മുറിച്ചു. എങ്കിലും അവിടെ കുറേ കാട് പോലത്തെ സ്ഥലമുണ്ട്. അവിടെ കൊണ്ടുവന്ന് മുത്തശ്ശി ഇതിനെ അങ്ങോട്ട് കിടത്തിയിട്ട് എന്ത് ചെയ്തെന്നറിയാമോ? കുറച്ച് മരുന്ന്. മരുന്ന് എന്ത് മരുന്ന്? നിങ്ങൾക്ക് പച്ചില മരുന്നുണ്ട്. ആ പച്ചിലകളെല്ലാം ഇങ്ങനെ പറിച്ച് ഇങ്ങനെ കയ്യിൽ വെച്ച് ഇങ്ങനെ ഞെരടി, ഇങ്ങനെ 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 ഞെരടി ഞെരടിയിട്ട് ഇങ്ങനെ പിഴിഞ്ഞ് ഇതിൻ്റെ പുറത്തേക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുത്തു. ഒഴിച്ചപ്പോൾ ഇവൻ ഇങ്ങനെ ഭയങ്കര വിറയലായി. നീറ്റൽ വന്നു, സ്പിരിറ്റ് തേച്ച് കഴിഞ്ഞാൽ നീറ്റൽ വരില്ലേ? അതുപോലെ എന്തായിരുന്നിരുന്നാലും നമ്മുടെ പാമ്പ് അവൻ്റെ രക്തമെല്ലാം ഇങ്ങനെ പോയി. നല്ല സന്തോഷത്തോടു കൂടി തല ഒന്ന് പൊക്കി. തല പൊക്കണത് എന്തിനാണെന്ന് അറിയാമോ? ശത്രുവിനെ കാണുമ്പോഴാണ് സാധാരണ തല പൊക്കിയിട്ട് ഫണം വിടർത്തി ഇങ്ങനെ ആടും. നിങ്ങൾ കണ്ടിട്ടില്ലേ പാമ്പ്? അത് പക്ഷേ നമ്മുടെ ഈ പാമ്പ് മിണ്ടാതെ തലയിന്ന് ഇങ്ങനെ പൊക്കി പതിയെ. എന്നിട്ട് മുത്തശ്ശിയോട് പറഞ്ഞു, എൻ്റെ മുത്തശ്ശി, മുത്തശ്ശി എന്നെ ഇപ്പം ഇങ്ങനെ സഹായിച്ചില്ലെങ്കിൽ എന്നെ ഞാൻ ചത്തുപോകുമായിരുന്നു. ആ കീരിയുടെ കടി, 2-3 കടിയും കൂടെ കൊണ്ടുവരുന്നെങ്കിൽ ഞാൻ ചത്തുപോകുമായിരുന്നു. ഞാൻ ആഹാരം തേടി ഇറങ്ങിയതാണ് മുത്തശ്ശി. ചെറിയ തവളകളൊക്കെ പിടിച്ച് എൻ്റെ കുട്ടികൾ, 3-4 കുട്ടികളുണ്ട് എനിക്ക്. അത് അവിടെ ഒരു പൊത്തിലിങ്ങനെ കിടക്കുകയാണ്. കുട്ടികൾ മാത്രമേ ഉള്ളൂ. അതിന് തീറ്റ എടുക്കാനാണ് ഞാൻ വന്നത്. അവരിപ്പോൾ കാത്തിരിക്കും മുത്തശ്ശി. ഞാൻ ഇതാണ്ട് അങ്ങോട്ട് കൊണ്ടുപോയി ഞാൻ പോട്ടെ. ആ എനിക്ക് ആ കുട്ടികളെ കാണാൻ വേണ്ടി ആകെ ഒരു സമയമായിരിക്കുന്നു. എനിക്ക് തീറ്റയും കിട്ടിയിട്ടില്ല. അതിനൊരു കാര്യം ചെയ്യാം, ഞാൻ എന്തായിരുന്നിരുന്നാലും എന്തെങ്കിലും, അയ്യോ മുത്തശ്ശിയുടെ പിടിക്കുന്ന ആഹാരമൊന്നും ശരിയാവില്ല. ഞാൻ പോണ വഴിയിൽ പിടിച്ച സാധനം അവിടെ കിടപ്പുണ്ട്. ഞാൻ അതിനെ എടുത്തിട്ട് പോകും. അപ്പോൾ കീരി അവിടെ പതുങ്ങി നിൽക്കുമോ എന്തോ? ഇല്ല, അവന് നല്ല എറി കിട്ടി. അമ്മ ഇനി ഈ പ്രദേശത്തേക്ക് വരില്ല. മുത്തശ്ശി എന്തായിരുന്നാലും എന്നെ സഹായിച്ചതിന് വളരെ നന്ദി. എന്തായിരുന്നിരുന്നാലും ഞാൻ ഈ കാര്യം എൻ്റെ വർഗ്ഗക്കാരോട് അത്രയും പറയും. ഇങ്ങനെ നല്ല ഒരു മുത്തശ്ശി ഞങ്ങൾ എന്നെ സഹായിച്ചു, എൻ്റെ കുട്ടികളെ സഹായിച്ചു, എൻ്റെ ജീവൻ രക്ഷിച്ചു. മുത്തശ്ശി
മുത്തശ്ശിക്കിയുടെ ഇനി ഒരു കാലത്തും ഞങ്ങളുടെ ഉപദ്രവം മുത്തശ്ശിക്കോ മുത്തശ്ശിയുടെ കുടുംബത്തിലുള്ളോ ആർക്കും ഉണ്ടാവില്ല, ഞങ്ങൾ ആരെയും ഉപദ്രവിക്കില്ല. അങ്ങനെ വർഷങ്ങളായി, ഒത്തിരി ഒത്തിരി കാലമായി ആ കുടുംബത്തിലെ ആരെയും സർപ്പദംശനമേറ്റ ആരും മരിച്ചിട്ടില്ല. അപ്പോൾ ഒരു കുട്ടി ചോദിക്കുകയാണ്, ആ മുത്തശ്ശി എൻ്റെ വീട്ടിൽ ഞാനിപ്പോൾ ഇത് പാമ്പിന് കൊടുത്താ? അത് നിൻ്റെ വീട്ടിലെ സ്ഥിതി എന്ന് വെച്ചാൽ പാമ്പിന് ഉപദ്രവിക്കാതിരുന്നാത്തോ മതി മക്കളെ. പാമ്പിന് നമ്മൾ അങ്ങോട്ട് ചെന്ന് കല്ലെടുത്തെറിയരുത്. കല്ലെടുത്തെറിഞ്ഞാൽ അതിന് നട്ടലിൽ എറികൊള്ളും. പാമ്പം അത് നടക്കാൻ വയ്യാതെ, ഇഴയാൻ വയ്യാതെ ചത്തുപോകും മക്കളെ. അതുകൊണ്ട് നിങ്ങൾ ആരും ഉപദ്രവിക്കരുത്. നിങ്ങൾ വളമ്പൾ വളരെ ശ്രദ്ധിച്ച് കരിയിലെയും കാടുമുള്ള സ്ഥലത്തൂടെ നടക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക. ഒന്ന് കയ്യിൽ വല്ല കമ്പാവലും കരുതി ആ കരിയിലെയും കാടിനെയും ഒക്കെ പകഞ്ഞു മാറ്റി നിങ്ങൾ നടന്നാൽ പാമ്പിൻ്റെ ശല്യം നിങ്ങൾക്കുണ്ടാവില്ല. ഒരു കാലത്തും നിങ്ങൾ കണ്ടിട്ടില്ലേ നമ്മുടെ വാവാ സുരേഷിനെ? വാവാ സുരേഷ് എന്താ ചെയ്യണത്? പാമ്പിനെ കഷ്ടപ്പെട്ട് പിടിച്ച് കവറിനകത്തിട്ട് നേരെ വണ്ടിയിലോ ജീപ്പിലോ ബൈക്കിലോ നേരെ കൊണ്ട് എവിടെയാണ് പോണത്? കാട്ടിലാണ് കൊണ്ടുവിടുന്നത്. കാട് അവരുടെ രാജ്യമാണ്. പിന്നെ നാട്ടിൽ അവർ തീറ്റയെടുക്കാൻ വരുന്നേ ഉള്ളൂ. അതുകൊണ്ട് ഒരിക്കലും നിങ്ങൾ പാമ്പിനെ ഉപദ്രവിക്കരുത്, പാമ്പിനെ എറിയരുത്. നമ്മൾ ഉപദ്രവിക്കുക, അങ്ങോട്ട് ചെന്ന് ഇത് ഉപദ്രവം ഉണ്ടാക്കാതിരുന്നാൽ മാത്രം മതി മക്കളെ. ആ മുത്തശ്ശിയുടെയും പാമ്പിൻ്റെയും ഈ സൗഹൃദത്തിൻ്റെ കഥ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി എന്ന് ഇഷ്ടപ്പെട്ടെന്ന് കരുതട്ടെ. പുതിയ ഒരു കഥയുമായി വീക്കെൻഡ് കേരളത്തിൻ്റെ അടുത്ത എപ്പിസോഡിൽ നമുക്ക് കാണാം. അതുവരെ എല്ലാവർക്കും നല്ല നമസ്കാരം.